എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊരു ഡേ എൻ മേ ലൈഫ് വ്ളോഗ് ചെയ്തിട്ടല്ലേ. അപ്പോൾ വേറൊന്നുമല്ല, കുറച്ച് പ്രൊമോഷൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ജീവിതത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സങ്കടങ്ങളും ഉണ്ടാവും. ജീവിതമാകുമ്പോൾ സങ്കടങ്ങളുണ്ടാവും, സന്തോഷങ്ങളും ഉണ്ടാകും, ചെറിയ മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് കാരണങ്ങളാണ് എന്ന് പറയാം. എന്തായാലും അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു വൈറലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് വീഡിയോ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് സ്റ്റീംഡ് പുട്ടുപൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടുപൊടി കറക്റ്റ് തീർന്നിരിക്കുകയാണെന്നോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ ഇത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് കഴുകി വാരി എടുത്തതിന് ശേഷം പുട്ടുപൊറ്റിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, കറക്റ്റ് ഒരു കപ്പ് എടുക്കുന്നുള്ളൂ. കാരണം എന്താണ് എന്ന് യൂട്യൂബിലെ റെസിപ്പികളൊക്കെ അത്യാവശ്യം ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് ആദ്യം എടുത്തുള്ളൂ കേട്ടോ. അപ്പം അത് ആവി കയറ്റി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണക്കപ്പയറില്ലേ, അത് പയർ കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഞാൻ ഓർക്കുന്നും കൂടെ ഇല്ല അന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പോലും. അപ്പോൾ അതാണ് പയർ വേവിക്കാനായിട്ട് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ വെള്ളം കൂടെ ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുക്കറിന്ന് തൊട്ടെ പുട്ടുപൊറ്റിക്കകത്ത് അത് തള്ളി ഇറക്കി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്തൊന്നുമില്ല, ഒരുപാട് നമ്മൾ ചൂടാറാൻ നോക്കിയെന്നാൽ ഒത്തിരി താമസമാവും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണല്ലോ. അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തള്ളിയെടുത്തു. അപ്പോൾ ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി എടുത്താൽ മതി കേട്ടോ, കുറച്ചൊന്ന് ചൂടാറുമ്പം. പിന്നെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് എടുക്കണമെങ്കിൽ ഇത് വിട്ടുപോരാൻ എളുപ്പമുണ്ടെന്നാണ് ഓരോ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ കട്ടയായിട്ട് കിടക്കണതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ, പുട്ടിൻ്റെ പരുവത്തിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആവി വരുമ്പോഴാണെങ്കിലും നമുക്കിത് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ആവി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം എന്നാണ് പറഞ്ഞേക്കണം. ഒരുപാട് നേരം ആവി കയറ്റി വേവിച്ചൊന്നും കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആവി ഇങ്ങ് പൊങ്ങി നമുക്ക് ആ പുട്ടുപൊറ്റിയുടെ മുകളിൽ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് വാങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ച് ഞാൻ കൈകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ച് നല്ല പുട്ടിൻ്റെ പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ പയറിനുള്ള കാര്യങ്ങൾ, തേങ്ങയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുപൊടി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം, അതായത് ഉപ്പും, ഉപ്പ് ചേർത്ത വെള്ളം ചേർത്ത് ഇങ്ങനെ ഇതുപോലെ പതിയെ പതിയെ തളിച്ച് തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പുട്ടിൻ്റെ ഭാഗത്തിനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നല്ല കട്ടയ്ക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് വേണം നമ്മളിതിനകത്ത് ഒഴിക്കാനായിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു ചെറുതായിട്ട്, വലിയ കാര്യമായിട്ടൊന്നും കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചു, അത് മാറ്റി വെച്ചതിന് ശേഷം എന്തായാലും അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അറിയണല്ലോ. നോക്കുന്ന മാറ്റി വെച്ചിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ തോരനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ എണ്ണയിൽ കടുക് താളിച്ചിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, അതായത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തോണം കേട്ടോ. ആ മുളക് പൊടി കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് പയർ കറി എന്ന് പറഞ്ഞു, പയർ കറി അല്ലായിരുന്നു, പയർ തോരനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ട് പറയുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും കേട്ടോ, അത് നമുക്ക് മാക്സിമം തിരുത്തി തന്നെ പോകാം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പെട്ടെന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, അതായത് അരച്ച് അല്ലായിരുന്നു വെച്ചാൽ അത് ജസ്റ്റ് ചുമന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങയുടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പയർ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുട്ടിന് പയർ തോരനാണ് ഇഷ്ടം. ചിലപ്പോൾ ഞാൻ പയർ കറി ഉണ്ടാക്കാറുണ്ട്, എനിക്ക് വച്ചക്കുട്ടനൊക്കെ പയർ കറി ഇഷ്ടം. ബിനുവേട്ടനും അതുപോലെ തന്നെ ധ്യാനുടനൊക്കെ പയർ തോരനാണ് ഇഷ്ടം കേട്ടോ, അവർക്ക് പപ്പടവും പയർ തോരനാണ്. അപ്പോൾ ഇന്നിപ്പോൾ പയർ തോരന ഉണ്ടാക്കി, ഞാൻ ഓർക്കാതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത് ആകുമ്പോൾ നമുക്കിത് ആ പയർ ചേർത്തെടുത്ത് പയർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ തോര റെഡിയായി. വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഈ തോരൻ്റെ എരിവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം, പക്ഷേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഇളക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. ആ ഒരു അരപ്പൊന്ന് ആ പയറിലേക്ക് ഒന്ന് പിടിച്ചാൽ മതി, അത്രയും മതി. അത് വെച്ചിട്ട് ഞാൻ എന്നാ പറയുക, പുട്ട് കുഴച്ച് വെച്ചേക്കണത് നോക്കുകയാണ് കേട്ടോ. പുട്ട് ദൈവമേ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇത് കിട്ടിയല്ല.
ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല നന്നായിട്ട് തന്നെ ഒരു എന്താ പറയണേ എന്തോ ഒരു ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടിൻ്റെ ആ ഒരു രീതി എന്നല്ല കേട്ടോ. അത് ഇങ്ങനെയാണ് വരിക. ഇതിനി മിക്സിക്കകത്ത് അരക്കാൻ പറ്റത്തില്ല. മിക്സിയായിട്ട് നമ്മൾ പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇത് അരഞ്ഞ് ഒറ്റ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ പുട്ടുകറ്റിക്കകത്ത് കയറ്റുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവത്തിനകത്ത് ആവി കയറുമോ, കാരണം ഇത്രയും ഇങ്ങനെ കട്ടകട്ടയായിട്ടിരിക്കുന്ന പുട്ടിൻ്റേത് ആവി കയറാൻ പാടാണല്ലോ. അപ്പോൾ ഒരു നന്നായിട്ട് തന്നെ 2 മിനിറ്റ് എടുത്ത് ഞാൻ വേവിച്ചു കേട്ടോ. എന്നിട്ടാണ് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നു. പക്ഷേ ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കഴിക്കുന്ന ഒരു പുട്ടിനെ വെച്ച് നോക്കുമ്പം ഇത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുട്ട്. അമ്മേ ചില്ല് ഒരു വിധത്തിലായി. പണ്ടേ ഇങ്ങനെ പുട്ടിങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ പിന്നോട്ടും പറയുന്നു പുട്ട് പൊട്ടി പോരുത്, പൊട്ടി പോകാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടണമെന്ന് പറയുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഓർക്കും ഇത്. അപ്പോൾ ഇതാ പുട്ടും പപ്പടവും അതുപോലെ തന്നെ പയറ് തോരനും അച്ചക്കൂട്ടനമ്മേറ്റ കൊടുത്തിട്ട് ഞാനാണെങ്കിൽ മുറ്റടിക്കാൻ പോയി. അപ്പോൾ അന്നത്തെ ദിവസം കുറച്ചേറെ മുറ്റടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം 2 ദിവസം മുറ്റടി നടന്നില്ല, കാരണം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് പതിയെ ഒന്ന് തോർന്ന ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അറിയാമല്ലോ 2 ദിവസം മുറ്റടിക്കാണ്ട് നിന്ന് 3rd ദിവസം മുറ്റടിക്കുമ്പോഴത്തേ മനുഷ്യൻ്റെ ഇടപാട് തീരും. അപ്പോൾ ഒരു കുന്നുണ്ടായിരുന്നു അടിക്കാനായിട്ട്. പിന്നെ വിനോദനൊക്കെ എല്ലാവരും വീട്ടിലുള്ള ദിവസം തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇനിയിപ്പോൾ കറി വെക്കണല്ലോ എന്ന് ഓർത്തിങ്ങനെ നോക്കിയപ്പോൾ എന്താ കറി വെക്കാമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ പച്ചക്കറികളൊക്കെ അത്യാവശ്യം തീർന്നിരിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ഒരു കപ്പളങ്ങ കുത്തിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കപ്പളങ്ങ കുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഈ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി ഉണ്ടാകും, അല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതം മടുത്തു, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകാത്ത ആരും ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. എന്നെപ്പോലെ ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഒരുപാട് തരും ദൈവം തരുമ്പോൾ നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഈ ജീവിതം നമുക്ക് മടുത്തു, ഈ ജീവിതം വിട്ടിട്ടേച്ച് പോകാം എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ കരകയറുക? ഞാനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്നൊക്കെ ഒരു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇനി എന്തിനാ ജീവിക്കണം, ഞാൻ നമുക്ക് ജീവിതം മടുത്തു, ഇങ്ങനെ ഒരു നശിച്ച ഒരു ജീവിതമാണല്ലോ ദൈവം എനിക്ക് തന്നേക്കണം എന്നൊക്കെ എനിക്ക് പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഞാൻ അന്ന് ഇപ്പം നേരത്തെയൊക്കെ ഒരുപാട് ഇതിനെ ഓർത്തിങ്ങനെ കരഞ്ഞിട്ടും ഒക്കെയുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കും നമുക്ക് ഇത്രയും കഷ്ടപ്പാട് നമുക്ക് ദൈവം തന്നു, പക്ഷെ നമുക്ക് കുറച്ചേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒന്നാമത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം ഇത്രയെങ്കിലും തന്നിട്ടുണ്ടല്ലോ, ഇതിലും ഇതുപോലും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഇതിനേക്കാളേറെ കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവന്മാരല്ലേ? അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, എനിക്കിതിനെക്കുറിച്ച് ആധികാരികളോട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. മനസ്സിലെന്തൊക്കെയോ പറയണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അത് പറയുമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ പറയണത് പൊട്ടത്തരാവാം. എന്തായാലും ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കണതെല്ലാം നിസ്സാരമാണെന്ന് തോന്നും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളതിനെ റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് തന്നിരിക്കുന്ന സങ്കടങ്ങൾ നമ്മളിങ്ങനെ മുഴുകി എപ്പോഴും അങ്ങനെ ഓർത്തിരിക്കാതെ നമുക്ക് ഇതിനകത്ത് നിന്ന് ജയിച്ച് കയറി പോകാനും എന്നുള്ള ഒരു മനസ്സിലൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവുക. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നിന്ന് തോന്നിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മളീ സങ്കടങ്ങൾ വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നമ്മുടെ ഫേസിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അത്രയും മനസ്സ് ഇറിറ്റേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സങ്കടങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് നമ്മൾ എണീക്കും, എന്നിട്ട് നമുക്ക് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ജീവിതത്തിലൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പം അതിൽ മാത്രം ഒഴുകിയിരിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് മോര് കറി വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടാണ് കപ്പളങ്ങ ഞാനിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ മോരുകറി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. കപ്പളങ്ങ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ഇത്തിരി ജീരകം, അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി, അതായത് മുളക് പൊടി, വറ്റൽമുളകിൻ്റെ പൊടി എന്ന് ഞാൻ പറയണല്ലേ. അപ്പോൾ ഇത്രയും ചേർക്കാം. അപ്പം പച്ചമുളക് കൊമ്പമുളക് ഇടുവാണെങ്കിൽ ഒരു മുളകൊക്കെ ഇട്ടാൽ മതി. കാന്താരിമുളക് ആയതുകൊണ്ട് ഞാനൊരു 4-5 എണ്ണം, ഒരു 5-6 എണ്ണമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മോരുകറിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ കുറച്ച് ഉണക്കച്ചമ്മീൻ കഴുകി വാരി അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചമ്മന്തി അരയ്ക്കാനാണ്. അപ്പോൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, മോരുകറി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള കറികളാണ് ഉണ്ടാക്കുന്നത്. സ്പെഷ്യലായിട്ട് ഒന്നും കാണിച്ചു തരാനില്ല. അപ്പോൾ അതാ മോരുകറിക്ക് കഷ്ണം വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേണം. തിളച്ച് വന്നു കഴിയുമ്പം നമ്മൾ തൈര് ഉടച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൈര് ഉടച്ചിട്ട് ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൈവിടാണ്ട് ഇളക്കിയത് ആ തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് എണ്ണയിൽ കടുക് തളിക്കാം. കടുക് തളിക്കാൻ വേറെ ഒന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ള ഉലുവ, അതായത് നമ്മൾ ഈ 3 വിരലും കൊണ്ട് പിടിച്ചെടുക്കുകയല്ലേ, അതുപോലെ ഒരു നുള്ള ഉലുവയും കുറച്ച് കടുകും ഇട്ട് കടുക് പൊട്ടിക്കുക. പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫായതിന് ശേഷം മാത്രം ഒരു ലേശം മുളക് പൊടി, ഒരു നുള്ള മുളക് പൊടി എന്നൊക്കെ ഇടാം. അതുപോലെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പം നമുക്ക് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ഇപ്പം ചേർക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു കടുക് താളിക്കലിലാണ് ആ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്ന് തന്നെ പറയാം. അപ്പോൾ ആ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളകും ചുമന്നുള്ളിയും തേങ്ങയും ചെമ്മീനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് അരകല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തത്. അപ്പോൾ ആദ്യം പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ച്, ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ചെമ്മീൻ ഇട്ട് പതി ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിക്കകത്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അരകല്ലിൽ വെച്ചാൽ കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രകൃതി ഇതാ ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മഴ വലിയാരായിട്ടൊന്നുമില്ല. അപ്പോൾ വീടൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു, തുടയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നാണെങ്കിൽ ഒന്ന് ക്ലീൻ, മഴയും വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലാന്ന് വിചാരിച്ച് മുടിയിൽ എന്തെങ്കിലും ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചാൽ മുടി നിറയെ താരനാണ് കേട്ടോ. അപ്പോൾ താരൻ പോകാനായിട്ട് നമുക്ക് അറിയാവുന്ന റെമഡി അറിയാമെങ്കിലും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പേടിച്ചിട്ട് ചെയ്യാൻ മേലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലമാണ്, പുതിയതായിട്ട് ചാനൽ കാണുന്നവർക്ക് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. എനിക്ക് കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലയിലൊന്നും തേക്കാൻ മേല, എണ്ണ പോലും ശരിക്കും തേക്കാൻ മേലാത്തൊരവസ്ഥയാണ്. എങ്കിലും ഞാൻ ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും എണ്ണ തേക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഫുള്ള് പോയി. അപ്പോൾ ഈ താരനുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് തലയൊന്ന് ചീയുക. പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തല ചീവണം. അപ്പോൾ ഇതിനെ ഈ തലയിലുള്ള താരം ഫുള്ളായിട്ട് നമുക്ക് ഇളകി കിട്ടണം സ്കാൽപ്പിന്ന്. അതുവരെ നമ്മളൊരു 5 മിനിറ്റൊക്കെ നമുക്കിങ്ങനെ ചീകി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചീയുമ്പോൾ നമുക്ക് 2 ഉണ്ട് ഗുണം. എന്താ വെച്ചാൽ തലയിലെ കടിയും കുറയും, താരനിട്ട് ഇളകി പോരുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 മുറി നാരങ്ങയുടെ നീര്, കുറച്ച് അധികം എണ്ണ എടുത്തോണം കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ നമുക്ക് തലയിലും ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ഇത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് താരനുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ് അതുപോലെ തന്നെ ടവൽ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അതൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കുളിച്ചത് കേട്ടോ. 10 മിനിറ്റ് കുളിച്ചിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകി. അതിനുശേഷം വന്നപ്പോഴത്തേക്കും ദേ അച്ചക്കൂട്ടന് ധ്യാനൂട്ടനും ബിനുവേട്ടനും ബജി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്യാബേജും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ കറിയൊന്നും വെക്കുന്നില്ല, ഉള്ള കറിയും കൊണ്ടൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറിണാനായിട്ട് എടുത്തു. അപ്പോൾ അതാ പയർ, രാവിലത്തെ പുട്ടിൻ്റെ പയറിൻ്റെ തോരൻ ബാലൻസ് ഉണ്ടായിരുന്ന ആ തോരനും, പിന്നെ മോരുകറിയും, അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഇടിച്ചതും. ഈ ചെമ്മീൻ മാത്രം മതി കേട്ടോ എനിക്ക് കഞ്ഞി കുടിക്കാൻ. സത്യം പറയാം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നല്ല എരിവ് വേണം, നല്ല എരിവ് എന്ന് പറഞ്ഞാൽ നല്ല എരിവ് വേണം കേട്ടോ. കാന്താരിമുളകാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കഴിക്കണ സമയത്ത് ലേശം ഇച്ചിരി എണ്ണയ്ക്ക് എണ്ണ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. അന്നേരം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ബിനേട്ടനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു തോ ചെമ്മീനിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി വേഗം തന്നെ ഞാൻ പോയി ചോറൊക്കെ കൊണ്ടിട്ട് വരാം കേട്ടോ. ചോറിനൊന്നും വീഡിയോ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പിന്നുള്ളപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഇപ്പോൾ അതേ സമയം ഇത്രയായിട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ ചോറിനണത്. ഒന്ന് ഇത്തിരി താമസിച്ചു, ഇടയ്ക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇതേ അത് കഴിഞ്ഞപ്പോൾ അച്ചക്കൂട്ടന് ഒരു ബുക്ക് ഞാൻ ബിനോട്ടം മാറ്റിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് അച്ചക്കൂട്ടന് അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കുവാണ്. അപ്പോൾ ധ്യാനൂട്ടനോടും പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ടോപ്പിക്കൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റേതായ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, അത്രയൊക്കെ ഉള്ളൂ. പോരായ്മകളുണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.